हेलो, दिस इज मी आके, वेलकम टू प्लस माइनस एजुकेटर। കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ക്ലാസ് വന്നത്. കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് കുറേ ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഡിലേ വന്നത്. നമ്മുടെ ചാനലിൽ ഡിലേ വരാനുള്ള കാരണം അതായിരുന്നു. കുറേ പേഴ്സണലായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ കുറേ എനിക്ക് വർക്ക്സ് വേറെ ഉണ്ടായിരുന്നു, ക്ലാസ് വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പേഴ്സൻറ്റേജ് ശതമാനം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക പെട്ടെന്ന്, അല്ലെങ്കിൽ ശതമാനത്തിൻ്റെ കണക്കുകളുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ പെട്ടെന്ന് ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ കമ്പ്യൂട്ടറിലോട്ട്, നിങ്ങൾ ബോർഡിലോട്ട് നോക്കിയാൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ 50%ൻ്റെ നേരക്ക് 1/2, 33 1/3% നേരക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് 1/3, 25% നേരക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് 1/4, 20% നേരക്ക് എഴുതിയിട്ടുണ്ട് 1/5, 16 2/3% നേരക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് 1/6, 14 2/7 1/7, അങ്ങനെ ഓരോന്നിനും നേരക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് സംഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മളോട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചത് തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പി എസ് സിയുടെ ലെവലിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അവർ ചോദിക്കുക എങ്ങനെയാണ്, ഇപ്പോ 4200 പിന്നെ ഇതിൽ ഏതെങ്കിലും പെർസെന്റേജ്, അത് പെർസെന്റേജ് ചോദിക്കുക. അവർ ഇപ്പൊ ഇതേ കാര്യം 14.2/7 എത്രയും ചോദിക്കും. ഇപ്പൊ 14.2/7% എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നോർമൽ ആണെങ്കിൽ ഇപ്പൊ 4200 14 2/7 നമ്മൾ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ നേരക്കാണ് നമ്മൾ ഇത് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 14 2/7 = 1/7 ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1/7 തുല്യമാണ്. അപ്പൊ 4200 × 1/7 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 7/42. 6/600 എന്നുള്ളത് നമുക്ക് എന്തായി, ആൻസറായി. മറ്റേ നമ്മൾ എത്ര കണ്ടുപിടിക്കണം, 4200 × 14 2/7 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറെ സമയം എടുക്കില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിട്ട് എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമ്മളിപ്പോ 3600 ആണ് നേരിക്കുക, വേറൊരു വാല്യൂ 3600. ഇപ്പോ 3611/9% കണ്ടുപിടിക്കാൻ പറഞ്ഞു, 11 1/9% കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, 3600 × 1/9 കണ്ടുപിടിക്കും. കേട്ടോ, 11 1.9 = 3 വന്നിട്ടുള്ള പെർസെന്റേജ് പറഞ്ഞു, 1/9 തുല്യമാണ് പറഞ്ഞു, 9 6 4 400 ആണ് നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾ ഈ കാര്യം നമ്മളൊന്ന് ബൈ ഹാർട്ട് ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. നമ്മൾ ഇപ്പൊ അവർ ചോദിക്കുക ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട് പി എസ് സി, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട് സാറിന് പി എസ് സി. ഇപ്പൊ നോക്കിയാൽ 50% ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ആണ്. 50% കണ്ടാൽ നമുക്ക് പകുതി കണ്ടു മതി, ഓക്കെ ഇത് നമുക്ക് അറിയാം. പക്ഷെ 33 1/3 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 33.33%. ഇപ്പോ ഫോർ എക്സാമ്പിൾ 5000 6000 × 33 1/3 ആണ്. അപ്പൊ 33 1/3 എന്ന് പറഞ്ഞാൽ 33.33% × 100. കുറെ സമയം എടുക്കും നമ്മളിത് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, പകരം 6000 × 1/3% 3 6 കിട്ടി 2000 ആണ് ആൻസർ. പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും ചില കാര്യത്തിന്റെ ഇടയിൽ ഇതേപോലത്തെ സംഭവങ്ങൾ വരും. ഇപ്പൊ 14 20% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1/5 എന്ന് വെച്ചാൽ മതി. ഇപ്പോ 5000 × 20% കാണാൻ പറഞ്ഞു, 20% കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം, 5000 × 20/100. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിപ്പോ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. 5000 20% 1/5 ആണ് ഈ 5 വെട്ടി ഈ 5 വെട്ടി 5 15 50 1000 ആണ് നമ്മുടെ എന്ത് ആൻസർ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റില്ലേ ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഓക്കെ പി എസ് സിക്ക് ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് 3/5 പെർസെന്റേജിലെ രൂപം എന്തെന്ന്, 3/5 പെർസെന്റേജ് ശതമാന രൂപം എന്തെന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് 7/10 ഇതിന്റെ ശതമാന രൂപം എന്ത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അറിയോ, നേരെ ഇൻടു ഹൺഡ്രഡ് ചെയ്യാം. ഇപ്പൊ 3/5 പെർസെന്റേജ് എത്ര, പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 5 10 20 3 60
ഇതാണ് ശതമാനം 60% ത്രീ ബൈ ഫൈവിന്റെ പെർസെന്റേജ് ത്രീ ബൈ ഫൈവ് ഫൈവിന്റെ സെയിം ആയിട്ടുള്ള പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 7 by 10 10 into 10 into 10 into 70. സിമ്പിൾ അല്ലേ? 70%. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും പി എസ് സി ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതായത് ത്രീ ബൈ ഫൈവ് ഫൈവിന്റെ ശതമാന രൂപം എന്ത്, 7 by 10 ശതമാന രൂപം എന്ത്, 1 by 10 ശതമാന രൂപം എന്ത്, 6 by 5 ശതമാന രൂപം എന്ത്, അങ്ങനെ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അവരെന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. 2 by 25 ശതമാന രൂപം എന്ത്. അപ്പൊ എല്ലാം എന്ത് ചെയ്യാം, ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറിയുന്നവരുണ്ടായിരിക്കാം, പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ബേസിക് ഐഡിയ പോലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇൻറ്റു ഹൺഡ്രഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 25 100 4 4 into 6 25 100 4 2 into 4 8 ആൻസർ എടുത്തു തുടങ്ങി. 6 into 5 5 10 20 6 into 20 120 ആൻസർ ആയി. പെർസെന്റേജ് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്തിയാൻ പറ്റും ഇങ്ങനെ ആൻസർ ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങള് ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. 30% 120 ആണ്, അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ചെയ്ത് 20% 500 ആണ്, അങ്ങനെയാണെങ്കിൽ സംഖ്യ ചെയ്ത് 25% 2000 ആണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ ചെയ്ത് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ 30% 120 ആണ് സംഖ്യ എഴുതുന്നുള്ള ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 30% 120 ആണ്. അപ്പോൾ 120 ÷ 30 × 100 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഇപ്പോൾ 120 × 4 × 100 400 നമ്മുടെ ആൻസർ ആയി. പക്ഷെ ഇത്ര ഒന്നും പണിയില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. 30% 120 ആണ്. 30% 120 ആണെങ്കിൽ ഇതിൽ 10% എത്ര ആയിരിക്കും, 10% എത്ര ആയിരിക്കും, 30% 120 ആണ്. അപ്പൊ അതായത് 3 times ആണ് ഇത്, 30 പറഞ്ഞത് 3 times ആയിരിക്കും. 10% 1, 20% ആകുമ്പോൾ 2, 30% ആകുമ്പോൾ 3. അതിന് 10 20 ആയി 30 ആയി. 30% 120 ആണെങ്കിൽ 10% 40 ആയിരിക്കും. അതായത് ഇത് ഡിവൈഡ് ബൈ 3 ആയിരിക്കും ഇത്, 10% പറഞ്ഞത്. 10% 40 ആണെങ്കിൽ 100% എത്ര ആയിരിക്കും, അത് ഇത് ഇൻറ്റു 100 400 ഇത് ഇൻറ്റു 10 400. ഇനി 20% 500 ആണെങ്കിൽ 10% എത്ര ആയിരിക്കും വാല്യൂ, 10% 500 നേർപ്പാതി ആയിരിക്കും, 20 നേർപ്പാതി ആയിരുന്നു 10. അപ്പോൾ 500 നേർപ്പാതി ആയിട്ടുള്ള 250 ആയിരിക്കും എന്ത്, 10%. അങ്ങനെയാണെങ്കിൽ 100% എത്ര ആയിരിക്കും, 100% ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ചോദിച്ചിട്ടുള്ളത് 20% 500 ആണെങ്കിൽ അതിന്റെ വാല്യൂ സംഖ്യ എത്ര എന്ന് ചോദിച്ചിട്ടുള്ളത്. 100% അപ്പൊ എത്ര ആയിരിക്കും, 250 ആണെങ്കിൽ 2500. 10% 250 ആണെങ്കിൽ 100% അതിന് ഇൻറ്റു 10 2500. 25% 2000 ആണ്. അങ്ങനെയാണെങ്കിൽ 100% അല്ലെങ്കിൽ സംഖ്യ എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 25% ഇൻറ്റു എത്ര ടൈംസ് ആണ്, പിന്നെ 100% 4 times ആണ് അല്ലെ. 25% ഈ 25% നേരത്തെ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു 1 by 4 എന്ന് എഴുതിയിരുന്നു ഇല്ലേ. അതായത് 4 times 25 ചേർന്നാലാണ്, 4 25 ചേർന്നാലാണ് 100% ആവുന്നത്. അപ്പൊ ഇവിടെ ഒരു 25% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത്, നാലിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 2000 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ഭാഗം എത്ര ആവും, 25% 2000 ആണ്. അപ്പോ 100% പറഞ്ഞാൽ ഇതിന്റെ 1 by 4, ഇതിന്റെ 4 times ആണ്, ഇതിന്റെ 4 times ആണ്. അപ്പൊ ഇതിന്റെ 4 times 8000. സിമ്പിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. നിങ്ങൾ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 25% 2000 ÷ 25 × 100 ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള പ്രശ്നമില്ല. 4 × 2000 8000. പക്ഷെ നമ്മൾ അത്രയൊന്നും ആവശ്യം മെനക്കെടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് സാർ. ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ പറയുന്നുള്ളു എഴുതുന്നില്ല ബോർഡിനകത്ത്, 40% ഒരു സംഖ്യയുടെ 40% 50% തമ്മിലുള്ള ഡിഫറൻസ്,
ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈ ഡിഫറൻസ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 200 ആണ് ഡിഫറൻസ് വെറുതെ 200 ആണ് അതായത് ഒരു സംഖ്യ ഉണ്ട് ആ സംഖ്യയുടെ 40% 50% തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 200 ആണ് എങ്കിൽ സംഖ്യ എത്ര എന്നുള്ള ചോദ്യം സിമ്പിൾ ആണ് 100% അല്ലെങ്കിൽ സംഖ്യ എന്നുള്ള ചോദിച്ചിട്ടുള്ളത് സംഖ്യ എന്നാ ചോദിക്കുക പക്ഷെ അതിന്റെ അർത്ഥം 100% എത്ര എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് ഇപ്പൊ 100% 10% 200 ആണെങ്കിൽ 100% എത്ര ആയിരിക്കും 2000 ആയിരിക്കും സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ഒരു വേറെ ക്വസ്റ്റൻ എന്താ ഇപ്പോ ഒരു സംഖ്യയുടെ 20% 50% തമ്മിലുള്ള ഡിഫറൻസ് 120 ആണ് 20% 50% ഒരു സംഖ്യ ഉണ്ട് ആ സംഖ്യയുടെ 20% 50% തമ്മിലുള്ള ഡിഫറൻസ് 2% തമ്മിലുള്ള ഡിഫറൻസ് 120 ആണ് ഈ പെർസെന്റേജ് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വന്നിട്ടുള്ളത് 30 അല്ലെ 20% 50% അതിന്റെ ഡിഫറൻസ് പറഞ്ഞത് 30 ആണ് ഈ 30% ആണ് എന്ത് പറഞ്ഞത് 120 പറഞ്ഞു 30% 120 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 30 1/3 ആണ് 10 എന്ന് പറഞ്ഞത് അപ്പൊ 120 1/3 എന്തായിരിക്കും 40 അപ്പൊ 10% പറഞ്ഞത് 40 ആണ് 100% എന്ന് പറഞ്ഞത് 400 ആണ് നമ്മുടെ ആൻസറായി 400 ആണ് മനസ്സിലായോ സിമ്പിൾ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പി എസ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുവെച്ചാൽ നമ്മള് ഇപ്പോൾ പ്രിലിംസ് പാസ്സാവാനും അല്ലെങ്കിൽ പ്രിലിംസ് എല്ലാവരും നോക്കുന്നുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് പി എസ് സിയുടെ മെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള പി എസ് സി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NTPC ഉണ്ട് അതിനിടയ്ക്ക് NTPC ക്ലാസ് ഉണ്ട് എല്ലാം ഇതിനകത്ത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് NTPC വരാറുണ്ട് പക്ഷെ ഇത് ഇപ്പോൾ ഒരു പി എസ് സി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് ഇനി നമ്മൾ പാർട്ട് ടൂലിഷ് പെർസെൻറ്റേജിന്റെ പാർട്ട് ടൂലിൽ നമ്മൾ കുറച്ചൊരു ഹയർ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഇത് ബേസിക് ആയിട്ട് അറിയാത്തവരുണ്ട് പെർസെൻറ്റേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുന്നവർക്കുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 240 ഇനി നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇപ്പോൾ 60% 65% ഡിഫറൻസ് അതായത് ഒരു സംഖ്യയുടെ 60% 65% തമ്മിലുള്ള ഡിഫറൻസ് 100 അല്ലെങ്കിൽ ഒരു 80 ആണ് അങ്ങനെയാണെങ്കിൽ അവരുടെ ആ സംഖ്യയുടെ വാല്യൂ എന്ത് എന്നുള്ളത് ചോദ്യം ഒരു സംഖ്യയുടെ 60% 65% തമ്മിലുള്ള ഡിഫറൻസ് 80 ആണ് 60% 65% തമ്മിലുള്ള ഡിഫറൻസ് 80 ആണ് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം 60% 65% ഗ്യാപ് എത്രയാണ് 5% ആണ് ആ 5% ആണ് 80 എന്ന് പറഞ്ഞത് 5% 80 ആണെങ്കിൽ 10% എത്ര ആയിരിക്കും 5% 80 ആണെങ്കിൽ നേരെ ഡബിൾ 10% 160 ആയിരിക്കും 160 10% ആണെങ്കിൽ 100% 1600 ആയിരിക്കും ഓക്കെ 5% 80 ആണ് 10% അപ്പൊ 100 ആയിരിക്കും 160 ആയിരിക്കും 10% 160 ആണെങ്കിൽ 10% 160 ആണെങ്കിൽ അത് ഇൻറ്റു 10 100% അത് 10 ഈ 10 വൺ 10 ടൈംസ് ആണ് ഈ 100 എന്ന് പറയുന്നത് അതേപോലെ തന്നെ 160 10 ടൈംസ് ആണ് 1600 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ളത് അല്ലെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഓക്കെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോവാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് വേറെ ഒരു കുറച്ചുകൂടി ഒരു ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു സംഖ്യയുടെ നമ്മുടെ എഴുതാം അറുപത് ശതമാനത്തോട്
40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കും സെയിം സംഖ്യ തന്നെ ലഭിക്കും അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര എന്നുള്ളത് ചോദ്യം കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇക്വേഷൻസ് ഒന്നും പഠിക്കണ്ട ഇക്വേഷൻസ് പഠിക്കാതെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്താ ചോദിച്ചിട്ടുള്ളത് ഒരു സംഖ്യയുടെ 60% കൂടെ 40 കൂട്ടിയാൽ സെയിം സംഖ്യ തന്നെ ലഭിക്കും അതായത് ആ സംഖ്യ എന്ന് പറയുന്നത് 100% ആണല്ലോ അല്ലേ സംഖ്യ എന്ന് പറയുന്നത് 100% ആണ് അപ്പോ നോക്കി നിങ്ങൾ ഇതിൽ 60% കൂടിയിട്ട് എത്ര ശതമാനം കൂട്ടിയാൽ 100% ആവുക 60% കൂടിയിട്ട് 40% കൂട്ടിയാലാണ് 40% കൂട്ടിയാലാണ് എത്ര ആവുക 100% ആവുക അല്ലേ 60% 40% കൂട്ടിയാലാണ് 100 ആവുക ഇവിടെ നോക്കിയാൽ ഈ 40% എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ 40% എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ 40% എന്ന് പറയുന്നത് ഇതാ 60% 40 കൂട്ടിയാൽ സെയിം ഡിജിറ്റ് ലഭിക്കുന്നുണ്ടല്ലേ അപ്പൊ ഈ 40 എന്ന് പറയുന്ന വാല്യൂ എന്താണ് ഈ 40% തരുന്നത് അതായത് 60% + 40 ചേർത്താൽ സെയിം അതായത് 60% ഈ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% ലഭിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചത് അപ്പൊ ഈ 60% എത്ര ശതമാനം കൂട്ടിയാലാണ് 40 ലഭിക്കുക സോറി 100% ലഭിക്കുക 60% + 40% ആണ് 100% 40% നമ്മൾ തന്നിട്ടുണ്ട് 40 ആണ് അങ്ങനെയാണെങ്കിൽ 10% എത്രയാണ് 100% ആണ് അതായത് വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും നിങ്ങൾ ഓക്കെ നിങ്ങൾ സംശയം നോക്കൂ 100 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ അല്ലേ ഈ 100 60% എത്രയാണ് 60 തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് കൂട്ടാൻ പറ്റില്ല 40 ആണ് എത്ര വാല്യൂ കിട്ടിയത് 100 മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരുണ്ടോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ മനസ്സിലാവും ഓക്കെ ഒരു സംഖ്യയുടെ 50%ന്റെ കൂടെ ഒരു 120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50% കൂടെ 200 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സംഖ്യ തന്നെ ലഭിക്കും വലിയ വാല്യൂ ആയിട്ട് നോക്കണ്ടാണ് 50% കൂടെ 200 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെ ലഭിക്കും അങ്ങനെയാണെങ്കിൽ 100% എത്ര എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ 100% അല്ലെങ്കിൽ ആ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം 50%കൂടെ വേറൊരു 50% ആഡ് ചെയ്താലല്ലേ 100% ആവുക അല്ലേ ആ 50% അല്ലേ ഇത് ഈ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഈ 50% അല്ലേ ഇത് ആ 50% 200 ആണെങ്കിൽ 100% 50% 200 ആണ് അതേപോലെ 50% ഇവിടെ ഇരിക്കുന്നത് 200 = 400 ആണ് നമ്മുടെ എന്ത് വാല്യൂ നിങ്ങൾ നോക്കിയ 400 50% കൂടെ 200 ആഡ് ചെയ്തു അപ്പോൾ വാല്യൂ കിട്ടി സെയിം മനസ്സിലായോ നമ്മൾ നോക്കി വേറെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ തന്നെ ക്വസ്റ്റ്യൻ ഒരു 75% കൂടെ 100 കൂടി 100 കൂട്ടിയപ്പോൾ സെയിം വാല്യൂ കിട്ടി 100 കൂട്ടിയപ്പോൾ സെയിം വാല്യൂ കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ 100% അല്ലെങ്കിൽ ആ വാല്യൂ എന്തെന്നുള്ള ചോദിച്ചത് 75% കൂടെ എത്ര പെർസെൻറ്റേജ് കൂട്ടണം 25% കൂട്ടിയാലാണ് 100% ആവുക ഈ 25% ആണ് എത്ര 100 എന്ന് പറഞ്ഞത് 25% 100 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1/4 ആണ് ഈ 25% എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ 1/4 ആണ് 25% ഈ 25% അങ്ങനെയാണെങ്കിൽ 25% 100 ആണെങ്കിൽ 100% ആണെങ്കിൽ 25% ഇതിന്റെ 4 ടൈംസ് ആണ് 100% ഇതിന്റെ 4 ടൈംസ് ആണ്
within the 4 times 400. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒരു സംഖ്യയുടെ 10% ഒരു സംഖ്യയുടെ 10% 40 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 25% എത്ര? ഒരു സംഖ്യയുടെ 15% 9 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 50% എത്ര? ഒരു സംഖ്യയുടെ 30% 90 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 70% എത്രയാണെന്ന് ചോദിച്ചു. ഇപ്പൊ നോക്കിയ നിങ്ങള് 10% വന്നിട്ടുണ്ട്, എത്രയാണ്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 24% എത്രയാണ്? 10% 40 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എത്രയാവും? 10 ഇരട്ടി. അപ്പൊ അതേപോലെ 40 ഇരട്ടി 80 ആയിരിക്കില്ലേ? 80 ആയിരിക്കും. എത്ര? 20%. ഇത് നോക്കിയാൽ നിങ്ങൾ ഈ 10% പകുതി എത്രയാവും? 10% പകുതി എത്രയാവും? 5%. 5% 40 പകുതി എത്രയായിരിക്കും? 20. സിമ്പിൾ അല്ലേ? നിങ്ങൾ ഇതിന് കുറേ 100% കണ്ടുപിടിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടുള്ളൂ. 10% 40 ആണ്. അപ്പൊ 40/10 × 25, അതായത് 40 എന്ന് പറഞ്ഞാൽ 10% ആണ്. അങ്ങനെയാണെങ്കിൽ 25% ഇത്ര. ഇങ്ങനെ ചെയ്താലും മതി. പക്ഷെ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതിന് നേരെ പറഞ്ഞു നമുക്ക് ഇതൊക്കെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണക്കാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊക്കെ. 10% അപ്പൊ ഡയറക്റ്റ് എത്ര? 80%. പിന്നെ അപ്പോൾ 20% ആയി. ഇനി ഒരു 5% വന്ന് 10% നേരെ പകുതിയാണ്. 40 പകുതി കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 40 × 25 100. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാന്നെങ്കിൽ സിമ്പിൾ ആണ്. ഇനിയിപ്പോ ഇതിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് ഇത് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ 15% 15% എത്ര കൊണ്ട്? 9 ആണ്. 9/15 × 50% പറഞ്ഞിട്ട് ഓക്കെ. നിങ്ങൾ 50 ഇവിടെ 3 ഉണ്ട്, ഇവിടെ 50 10 ഉണ്ട്. 3 × 10 30. സിമ്പിൾ ആയിട്ട് ചെയ്യാണെങ്കിൽ 3 × 10 അതായത് 15% 9 ആണ്. 15% 9 ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം ഇതിന്റെ 5% എത്ര വരാ? 3 വരും എന്നുള്ളത്. കാരണം 15 × 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഇതിന്റെ 5% അല്ലെ. 15 × 5% 3 ആയിരിക്കും. 15% 9 ആണെങ്കിൽ 5% 3 ആയിരിക്കും. അപ്പോ 10% 6 ആയിരിക്കും. 100% എന്തായാലും 60 ആയിരിക്കും. 50% 30 ആയിരിക്കും. അത്രയൊന്നും വേണം. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉള്ളത് 30% 90 ആണ്. 30% 90 ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10% ഇതായിരിക്കും 30 ആണ്. 70% വെച്ചിട്ടുള്ളത് ഇതിന്റെ 7 times എടുത്തു കഴിഞ്ഞാൽ 70% 7 × 3 = 21 210 ആയിരിക്കും. 210 ആയിരിക്കും നമ്മുടെ എന്ത് ആൻസർ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ മനക്കണക്കായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 30% 90, 10% 30 അല്ലേ. 70% ഇതിന്റെ 7 times, അപ്പൊ 30 7 times ആണെങ്കിൽ 21 210. മനസ്സിലായോ? ഇനി ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം. കാരണം നമ്മൾ ഇന്നത്തെ പാർട്ട് 1 നമ്മൾ ഇത്രയും ക്ലാസ് എടുക്കുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അത് പേഴ്സൻറ്റേജിന്റെ ബേസിക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് പാർട്ട് 2 നമ്മൾ ഓൾറെഡി ക്ലാസ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുത്തു. പക്ഷെ നമ്മൾ ഒന്നുകൂടി വൈഡ് ആയിട്ട് നമ്മൾ ഒന്നുകൂടി ക്ലാസ് എടുത്തിരിക്കുകയാണ്. ഏതൊരു PSC പ്രിലിംസിന്റെ സിലബസ് ഒക്കെ വന്ന സ്ഥിതിക്ക്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എനിവേ, താങ്ക് യു. ഇനി കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.